ഹായ് ഗൈസ്, പൊന്നൂട്ടക്കിൻ്റെ പുതിയ പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ പൊന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാം, യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണമുണ്ടാക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാണ്. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓളിൽ ഇട്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പണമുണ്ടാക്കാമെന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന 99% പേർക്ക് അറിയാം. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയില്ല. അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് പണമുണ്ടാക്കണമെങ്കിൽ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനൽ വേണം. യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് പണമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പണമുണ്ടാക്കുന്നതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മുന്നിൽ യൂട്യൂബ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ആഡ്സ് ഒക്കെ കയറി വരാനുള്ളറിയാം. നമ്മൾ ചിലതൊക്കെ സ്കിപ്പായിട്ട് അടിക്കും, ചിലതൊക്കെ വീഡിയോയിൽ പ്ലേ ആഫ്റ്റർ ആഡ് എന്ന് വരും, ചിലതൊക്കെ നിർബന്ധമുള്ള ആഡായിരിക്കും കണ്ടു തീർക്കാണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടു തീർക്കാണ്ട് വരാറുണ്ട്. ഇങ്ങനെ ആഡ് കാട്ടുമ്പോൾ ആ കമ്പനിക്കാർ ഈ വീഡിയോയിൽ മുന്നിൽ പരസ്യം ഈ യൂട്യൂബ് ചാനലുകാർക്ക് പണം കൊടുക്കും. അതിൻ്റെ 50%, 40% യൂട്യൂബ് എടുത്തിട്ട് ബാക്കി പണമൊക്കെ യൂട്യൂബ് ചാനലുകാർക്ക് കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ വേണം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ഒരു കൊല്ലം എന്ന് പറഞ്ഞ കാലാവധി ഉണ്ട്, അവർക്കൊരു ടാസ്ക് ഉണ്ട്. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്താലും നമ്മുടെ വീഡിയോയുടെ മുന്നിൽ നേരത്തെ പറഞ്ഞ പോലെ ആഡ്സ് ഒക്കെ വരുള്ളൂ. ആഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പണം കിട്ടുള്ളൂ. അപ്പോൾ ആഡ്സ് വരണമെങ്കിൽ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചെയ്യണതാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് പണിയുണ്ടാക്കാനുള്ള കുറച്ച് പണിയുള്ളൊരു ഘട്ടം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് നന്നായി അധ്വാനിക്കണം. അത് ഇപ്പോൾ പുറത്താണ് കാലത്താണെങ്കിൽ നമുക്ക് നന്നായി അധ്വാനിക്കാണ്ട് എവിടെയോ ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നന്നായി അധ്വാനിക്കണം. അപ്പോൾ മോണിറ്റൈസേഷന് രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് യോഗ്യതകളാണ്. ഒന്ന്, ഒരു കൊല്ലത്തിനുള്ളിലാണ് ഈ രണ്ടും വേണ്ടത്. അപ്പോൾ ഒന്നെന്ന് പറയണത് ഒരു കൊല്ലത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ്, 1K സബ്സ്ക്രൈബേഴ്സ്. രണ്ടെന്ന് പറയണത് ഒരു കൊല്ലത്തിനുള്ളിൽ 4000 പബ്ലിക് വാച്ച് അവേഴ്സ് അഥവാ 24,000 മിനിറ്റ്സ്. ഈ പബ്ലിക് വാച്ച് അവേഴ്സ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ 10 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഒരാൾ ഫുള്ള് കണ്ടാൽ എനിക്ക് 10 മിനിറ്റ് വാച്ച് ടൈം കയറും, പകുതി കണ്ട 5 മിനിറ്റ് കയറും. ഇതുപോലെ കുറേ പേര് കാണുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് വാച്ച് ടൈം കയറിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിനും വാച്ച് ടൈം കയറും. അപ്പം നിങ്ങൾ എത്ര നേരം കാണണോ, അപ്പം നമ്മൾ കുറേ വീഡിയോ ഇട്ടാലും നമുക്ക് ഈ 4000 പബ്ലിക് വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ് എന്നെ നോക്കി, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിമ്പിളല്ല, എന്നാലും 4000 പബ്ലിക് വെച്ചേഴ്സിനെ നോക്കുമ്പോൾ ഒരു സിമ്പിൾ ടാസ്ക് തന്നെയാണ്. ഇപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഫോം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ 4000 സബ്സ്ക്രൈബേഴ്സ്, 4000 പബ്ലിക് വെച്ചേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കണ്ടന്റ് ഇല്ലാണ്ട് പറ്റില്ല. ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിരിക്കണം സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കണ്ടന്റ് തന്നെ വേണം. മറ്റേത് വേണമെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കണ്ടന്റ് ഉണ്ടായാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടന്റ് ഫുൾ ആക്കാം. കണ്ടന്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളുള്ളതാക്കാം. ടെക് ചാനലാണെങ്കിൽ ടെക് വീഡിയോസ് ആക്കാം ഫുള്ള്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടന്റ് ഉള്ള വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫുള്ള് കാണും. അപ്പോൾ നമുക്ക് അത്ര വാച്ച് ടൈം കിട്ടും. ഇനി സെക്കൻഡ് പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ, ഗൈസ് ഈ മോണിറ്റൈസേഷൻ ചെയ്യുമല്ലോ. മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ഗൂഗിൾ ആഡ്സെൻസ് ആഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ആഡ്സെൻസ് ഇത് ആണ് നമുക്ക് പണം തരുന്നത്. നമ്മൾ ഓരോ കമ്പനീസ് ഇപ്പോൾ ബൈജൂസും ഇങ്ങനെ സൊമാറ്റോ ഇതുപോലെ കുറേ ആപ്സ് നമ്മുടെ വീഡിയോയിൻ്റെ മുന്നിൽ പരസ്യം ഇടും നമ്മൾ ഈ മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പൈസ ഇത് ഇട്ട് കഴിയുമ്പോൾ ഈ കമ്പനിക്കാർ ഈ യൂട്യൂബിന് പണം കൊടുക്കും. അതിൻ്റെ 50%, 55% ഒക്കെ നമുക്ക് അവർ തരും യൂട്യൂബ് പൈസ എടുത്തിട്ട്. അതാണ് ഈ കേസിൽ യൂട്യൂബിൻ്റെ ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ 360 ദിവസമാണ് ഒരു കൊല്ലത്തിൽ, 365 ദിവസം കണ്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അത്ര വീഡിയോസ് ഒരു ദിവസം ഒരു വീഡിയോ വെച്ചെങ്കിലും ഇട്ടാൽ ഞാൻ അഷ്യൂർ ചെയ്യുന്നത് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ തീർച്ചയായും എനേബിൾ ചെയ്തിരിക്കും. നമ്മൾ ഒരിക്കലും ഉഴപ്പരുത്. വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന കണ്ടിട്ട് ആഴ്ചയിൽ 3 വീഡിയോ അങ്ങനെ ചെയ്യരുത്. അവരൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെ ഈ മേഖലയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മളും ചെയ്യണം. ഇപ്പോൾ വാച്ച് ടൈം കിട്ടുന്ന അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. നമ്മൾ ശരിക്കും അധ്വാനിച്ചാലേ ഗൈസ് ഇതൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ യൂട്യൂബിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് വേണം സൈൻ ഇൻ ചെയ്യാൻ. എന്നിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം.
കാരണം യൂട്യൂബ് ചാനലിന്റെ പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വരണം, സെർച്ചബിൾ ആയിരിക്കണം. പിന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ആയിരിക്കണം, ആരുടെയൊന്നും ഒരിക്കലും കോപ്പി അടിച്ചതാവരുത് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ആണെങ്കിൽ അടിക്കുമ്പോൾ ആദ്യം തന്നെ വരും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ അവർ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ കുറേ അടിയിലാണെങ്കിൽ അവർക്ക് മെനക്കേടാണ്, അങ്ങനെ പെട്ടെന്ന് ചെയ്യില്ല. നമുക്ക് അടിച്ചു കൊടുത്ത ഫസ്റ്റ് വരെ അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ സാധിക്കും, ഇങ്ങനെ കൂട്ടാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ യൂട്യൂബ് ഇതിന് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കണ്ടന്റ് ഫുള്ളാകാം. ഞാൻ വേഗം പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയം ലാഭിക്കാനാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കുറേ സമയം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അതൊക്കെ പറയുകയാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ നമ്മളേ ഈ നമ്മുടെ വീഡിയോസ് സ്പീഡിൽ അങ്ങനെ പറഞ്ഞു പോകരുത്, പതുക്കെയും പറയരുത്, ഒരു മീഡിയം ലെവലിൽ പറയണം. സ്പീഡിൽ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോയാൽ ആൾക്കാർ വേഗം വീഡിയോ കണ്ടു തീരും, അപ്പോൾ നമുക്ക് അത്ര വാച്ച് ടൈം കയറില്ല. പതുക്കെ പറയുന്നെങ്കിൽ നമുക്ക് അത്രയും വാച്ച് ടൈം കിട്ടും ഗൈസ്, മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ കണ്ടന്റ് ഫുള്ളായുള്ള വീഡിയോസിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ കറിയും ഒരാൾ അടിച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ വ്യൂസ് കൂടുതൽ നിങ്ങളുടെ വീഡിയോസിനാണ് വിചാരിക്കുക, പക്ഷെ യൂട്യൂബ് ഒരു റേറ്റിംഗ് നോക്കും ആ വീഡിയോയുടെ, കമൻസ് നോക്കും. പിന്നെ ആ വീഡിയോ ഫുള്ള് ഇപ്പം എത്ര പേര് കണ്ടാലും ആ ഫുള്ള് കണ്ടിട്ടുണ്ടോ ഇമ്പ്രഷൻ, ആ വീഡിയോയ്ക്ക് ആൾക്കാരിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഇമ്പ്രഷൻ എന്താണെന്ന് യൂട്യൂബ് ചെക്ക് ചെയ്യും, എന്നിട്ടാണ് യൂട്യൂബ് പണം തന്നിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിലൂടെ വളരാം. വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ വീഡിയോ ഇടുന്നത് പോലെ നിങ്ങൾക്കും ഇട്ട് യൂട്യൂബിൻ്റെ ഒപ്പം നിങ്ങൾക്കും വളരാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസാണ് ഗൈസ് ഇത്തരം. നമ്മൾ ഈ വീഡിയോസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 10-ന് മേലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണ വീഡിയോ ആണ്. സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ ഞാൻ ഇതുപോലെ അവരുടെ നിൽക്കി ഡിക്കാച്ചി വീഡിയോസും പൊതു വീഡിയോസും ഒക്കെ നിൽക്കുന്ന നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റ് ഇഷ്ടമായ ഒരു ലവ് ചിഹ്നത്തിന് പോടോ, ഒരു കൈപ്പടോ, അങ്ങനെ എന്ത് വേണേലും നിങ്ങൾ കമന്റ് ഇട്ടോളൂ ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി ഇനി വരാം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെയാണ്, എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഇതിൽ നല്ലൊരു വീഡിയോയുമായി ഇനിയും വരാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പൊന്നു ഓഫ് പൊന്നു ടാക്സ് സൈനിങ് ഓഫ്.